നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ രണ്ട് വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു സംഖ്യയെ 9കളുടെ സീരീസ് ആയി വരുന്ന മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നതിനെക്കുറിച്ചാണ്. അതിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണം 9കളുടെ സീരീസ് ആയി വരുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലായാൽ എങ്ങനെയാണ് ഈ രണ്ട് സംഖ്യകളുടെയും ഗുണനഫലം കാണുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും അമീഷ് അർവാനി ഫോർ മാത്തമാറ്റിക്സ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് വിത്ത് എ സീരീസ് ഓഫ് നയൻസ്, ഈ വിഭാഗത്തിലെ മൂന്നാമത്തെ കേസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സംഖ്യയെ 9കളുടെ സീരീസ് ആയി വരുന്ന മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇതിനു മുമ്പുള്ള രണ്ട് വീഡിയോകളിലൂടെയും നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതിൻ്റെ തുടർന്ന് വരുന്ന അവസാനത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോയിലൂടെ തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണവും 9കളുടെ സീരീസ് ആയി വരുന്ന സംഖ്യയുടെ അക്കവും തുല്യമായി വന്നാൽ എങ്ങനെയാണ് ചെയ്യാമെന്നതും, 9കളുടെ സീരീസ് ആയി വരുന്ന അക്കങ്ങളുടെ എണ്ണം തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നും മനസ്സിലാക്കി. ഇനി ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് തന്നിരിക്കുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണത്തേക്കാൾ കുറവാണ് 9കളുടെ സീരീസ് ആയി വരുന്ന സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണമെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 9 എന്നത് 10ൽ നിന്ന് 1 കുറച്ചതാണ്. അതുപോലെ 99 എന്നത് 100ൽ നിന്ന് 1 കുറച്ചതാണ്. 999 എന്നത് 1000ൽ നിന്ന് 1 കുറച്ചതാണ്. 9999 എന്നത് 10,000ൽ നിന്ന് 1 കുറച്ചതാണ്. ഇത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, 687 × 99 എന്നത് 687നെ 100 − 1 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ആദ്യം 687നെ 100 കൊണ്ട് ഗുണിക്കുകയും അതിൽ നിന്ന് 687നെ 1 കൊണ്ട് ഗുണിച്ചാൽ എന്താണോ കിട്ടുന്നത് അത് കുറച്ചാൽ മതി. 687നെ 100 കൊണ്ട് ഗുണിക്കാൻ 687 എഴുതിയതിന് ശേഷം 2 0 ചേർത്ത് കൊടുത്താൽ മതി. അതിൽ നിന്ന് 687 × 1 എന്നത് 687 തന്നെയാണ്. അത് കുറച്ചുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആയിരിക്കും ഇതിൻ്റെ ഉത്തരം. ഇത് കാണുന്നതിനുള്ള എളുപ്പ വഴിയാണ്, ആദ്യം 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 10,000 കിട്ടുന്നത്. അതിൽ നിന്ന് ഇതിലെ 1ൻ്റെ സ്ഥാനത്ത് അക്കമായി 7 കുറക്കുക. 91 + 1ൽ നിന്ന് 7 കുറക്കുക, അതായിരിക്കും ഏറ്റവും വലത് ഭാഗത്ത് വരുന്ന അക്കം. അതിന് തൊട്ടടുത്തുവശത്ത് വരുന്ന അക്കം കാണണമെങ്കിൽ 9ൽ നിന്ന് 8 കുറച്ചാൽ മതി. അതിന് തൊട്ടടുത്തുവശത്ത് വരുന്ന അക്കം കാണണമെങ്കിൽ 7ൽ നിന്ന് 1 കുറച്ചതിന് ശേഷം ഈ 6 കുറച്ചാൽ മതി. 7ൽ നിന്ന് 1 കുറച്ചതിന് ശേഷം 6 കുറക്കുക, ബാക്കി ശേഷിക്കുന്നത് 68 ആയിരിക്കും. ആ 68 എഴുതി വെക്കാം. ഇങ്ങനെയായിരിക്കും ആ സംഖ്യ വരുന്നത്. അതായത് ആദ്യം ചെയ്യേണ്ടത് 9ൻ്റെ കൂടെ 1 കൂട്ടുക. 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 10 എന്ന് കിട്ടും. അതിൽ നിന്ന് 7 കുറക്കുക. 10ൽ നിന്ന് 7 കുറച്ചാൽ 3 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തത് 9ൽ നിന്ന് 8 കുറക്കാം. 9ൽ നിന്ന് 8 കുറക്കുമ്പോൾ 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 9കൾ 2 കഴിഞ്ഞു. ഇനി ബാക്കി വരുന്നത് 7 ആണ്. 7ൽ നിന്നാണ് ഇനി 6 കുറക്കുന്നത്. പക്ഷേ 7ൽ നിന്ന് ഡയറക്റ്റായിട്ട് 6 കുറക്കുന്നതിന് മുമ്പായി 7ൽ നിന്ന് 1 കുറക്കേണ്ടതുണ്ട്. 7ൽ നിന്ന് ആദ്യം 1 കുറക്കുക, അപ്പോൾ 6 എന്ന് കിട്ടും. ഈ 6ൽ നിന്നാണ് ഇനി ഈ 6 കുറക്കുന്നത്, അപ്പോൾ 0 എന്നായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ 6, 8, 7 ഈ അക്കങ്ങളൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ശേഷിക്കുന്നത് ഒരു 6ഉം 8ഉം ആണ്. അത് അതുപോലെ തന്നെ എഴുതി വെക്കാം. 6, 8 68,013 ആണ് ഇവിടെ ഉത്തരം കിട്ടുന്നത്. മറ്റൊരു ഉദാഹരണം ചെയ്തു നോക്കാം. 264 × 99. ആദ്യം 9ൻ്റെ കൂടെ 1 കൂട്ടാം, 10 എന്ന് കിട്ടും. 10ൽ നിന്ന് 4 കുറക്കാം, അപ്പോൾ 6 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി 9ൽ നിന്ന് 6 കുറക്കാം. 9 × 6 = 3 എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ 9കൾ 2 കഴിഞ്ഞു. ഇനി ബാക്കി വരുന്നത് 4ൽ നിന്നാണ് കുറക്കേണ്ടത്. ഇനി 2 കൂടെ കുറക്കാൻ ബാക്കിയുണ്ട്, അത് 4ൽ നിന്നാണ് കുറക്കുന്നത്. 4ൽ നിന്ന് കുറക്കുന്നതിന് മുമ്പ് ആദ്യം 4ൽ നിന്ന് 1 ആദ്യം കുറക്കണം. 4ൽ നിന്ന് ആദ്യം 1 കുറക്കുമ്പോൾ 3 എന്ന് കിട്ടും. ഈ 3ൽ നിന്നാണ് 2 കുറക്കേണ്ടത്, അപ്പോൾ 1 1 1 എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ 2, 6, 4 ഇതൊക്കെ കുറച്ച് കഴിഞ്ഞു. ശേഷിക്കുന്നത് ഒരു 2ഉം 1 6ഉം ആണ്. അത് അതുപോലെ തന്നെ എഴുതി വെക്കാം. 2, 6 26,136 ആണ് ഉത്തരം. മറ്റൊരു ഉദാഹരണം നോക്കാം. 568 × 99. ആദ്യം 9ൻ്റെ കൂടെ 1 കൂട്ടാം, 10 എന്ന് കിട്ടും. 10ൽ നിന്ന് 8 കുറക്കാം, 2 എന്നാണ് കിട്ടുന്നത്. ഇനി 9ൽ നിന്ന് 6 കുറക്കാം, 3 എന്ന് കിട്ടും. ഇപ്പോൾ 9കൾ എല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി വരുന്നത് 8 ആണ്. ഈ 8ൽ നിന്ന് ആദ്യം 1 കുറക്കണം, അപ്പോൾ 7 എന്നാണ് കിട്ടുന്നത്. 7ൽ നിന്ന് 5 കുറക്കാം, അപ്പോൾ 2 എന്ന് കിട്ടും. 5, 6, 8 ഇവയൊക്കെ കുറച്ച് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 56 ആണ്. ആ 56 ഇവിടെ എഴുതാം. 56,232 ആണ് ഉത്തരം കിട്ടുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കാം. 736 × 9. ആദ്യം 9ൻ്റെ കൂടെ 1 കൂട്ടാം, 10. 10ൽ നിന്ന് 6 കുറക്കുമ്പോൾ 4 എന്ന് കിട്ടും. ഈ 9 കഴിഞ്ഞു.
ഇനി നമുക്ക് ആറാണ് ചെയ്യുന്നത്. ആറിൽ നിന്നാണ് കുറക്കേണ്ടത്. ആദ്യം ആറിൽ നിന്ന് ഒന്ന് കുറക്കണം, അപ്പോൾ അഞ്ച്. അഞ്ചിൽ നിന്ന് മൂന്ന് കുറക്കുമ്പോൾ രണ്ട് എന്ന് കിട്ടും. അടുത്തത് മൂന്നിൽ നിന്നാണ് ഏഴ് കുറക്കേണ്ടത്. മൂന്നിൽ നിന്ന് നമുക്ക് ഏഴ് കുറക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഏഴിൽ നിന്ന് ഒരു പത്ത് ഇങ്ങോട്ട് എടുക്കണം, അപ്പോൾ പതിമൂന്ന് എന്ന് വരും. പതിമൂന്നിൽ നിന്നാണ് ഏഴ് കുറക്കുന്നത്. പതിമൂന്നിൽ നിന്ന് ഏഴ് കുറക്കുമ്പോൾ ബാക്കി വരുന്നത് ആറാണ്. ഇനി അടുത്തത് ബാക്കി വരുന്നത് ഏഴ് മാത്രമാണുള്ളത്. പക്ഷേ ഏഴിൽ നിന്ന് ആദ്യം നമ്മളൊന്ന് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ശേഷിക്കുന്നത് ആറ് മാത്രമായിരിക്കും. 6624 ഉത്തരം. മറ്റൊരു ഉദാഹരണം നോക്കാം. 4632 ഗുണിക്കണം 9. 9 കൂടെ 1 കൂട്ടുമ്പോൾ 10. 10 നിന്ന് 2 കുറച്ചാൽ 8. അടുത്തത് ഇപ്പോൾ 9 കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ആദ്യത്തെ 2 അതിൽ നിന്ന് ആദ്യം 1 കുറക്കണം. 2 നിന്ന് 1 കുറച്ചാൽ 1 കിട്ടുന്നത്. അതിൽ നിന്നാണ് 3 കുറക്കേണ്ടത്. 1 നിന്ന് 3 കുറക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഈ 3 നിന്ന് ഒരു 10 ഇങ്ങോട്ട് എടുക്കും, അപ്പോൾ 11 എന്ന് കിട്ടും. 11 നിന്നാണ് 3 കുറക്കുന്നത്. 11 നിന്ന് 3 കുറച്ചാൽ 8 എന്ന് കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഇവിടെ ഇപ്പോൾ ശേഷിക്കുന്നത് 2. ഈ 2 നിന്നാണ് നമുക്ക് 6 കുറക്കേണ്ടത്. 2 നിന്ന് 6 കുറക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് 6 നിന്ന് ഒരു 10 ഇങ്ങോട്ട് എടുക്കും, അപ്പോൾ 12 എന്ന് വരും. 12 നിന്ന് 6 കുറക്കുമ്പോൾ 6 എന്നാണ് കിട്ടുന്നത്. ഇനി അടുത്തത് ഇവിടെ 5 വരുന്നത്. ഈ 5 നിന്ന് 4 കുറക്കണം. 5 നിന്ന് 4 കുറക്കുമ്പോൾ 1 എന്ന് കിട്ടും. ഇപ്പോൾ 4, 6, 3, 2 ഇവയെല്ലാം കുറച്ച് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 4 മാത്രമാണ്. ആ 4 നമുക്ക് അവിടെ എഴുതി വെക്കാം. 41688 ആയിരിക്കും ഉത്തരം. അടുത്തൊരു ഉദാഹരണം നോക്കാം. 7485 ഗുണിക്കണം 99. ആദ്യം 9 കൂടെ 1 കൂട്ടിയാൽ 10. 10 നിന്ന് 5 കുറച്ചാൽ 5. അടുത്തത് 9 നിന്ന് 8 കുറക്കണം, അപ്പോൾ 1 എന്ന് കിട്ടും. ഇപ്പോൾ 9, 2 നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി 5 നിന്നാണ് ചെയ്യേണ്ടത്. ആദ്യം 5 നിന്ന് 1 കുറക്കണം, അപ്പോൾ 4 എന്ന് കിട്ടും. 4 നിന്നാണ് 4 കുറക്കേണ്ടത്, അപ്പോൾ 0 കിട്ടുന്നത്. അടുത്തത് 8 നിന്ന് 7 കുറക്കണം, അപ്പോൾ 1 എന്ന് കിട്ടും. ഇപ്പോൾ ഇടത് ഭാഗത്തുള്ള എല്ലാ അക്കങ്ങളും കുറച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ശേഷിക്കുന്നത് 7, 4 ഇവയാണ്. 7, 4 അതുപോലെ തന്നെ എഴുതി വെക്കാം. 741015 ഉത്തരം കിട്ടുന്നത്. അടുത്തൊരു ഉദാഹരണം നോക്കാം. 6736 ഗുണിക്കണം 999. ആദ്യത്തെ 9 കൂടെ 1 കൂട്ടാം, അപ്പോൾ 10. 10 നിന്ന് 6 കുറക്കാം, അപ്പോൾ 4 എന്ന് കിട്ടും. അടുത്തത് 9 നിന്ന് 3 കുറക്കുമ്പോൾ 6 എന്ന് കിട്ടും. അടുത്തത് 9 നിന്ന് 7 കുറക്കുമ്പോൾ 2 എന്ന് കിട്ടും. ഇനി ഇവിടെ 6 നിന്നാണ് കുറക്കേണ്ടത്. ആദ്യം 6 നിന്ന് 1 കുറക്കണം, അപ്പോൾ 5 എന്ന് കിട്ടും. 5 നിന്ന് 6 കുറക്കാൻ കഴിയില്ല, അപ്പോൾ നമ്മളിവിടെ ഈ 3 നിന്ന് ഒരു 10 ഇങ്ങോട്ട് എടുക്കും, അപ്പോൾ 15 എന്ന് കിട്ടും. 15 നിന്ന് 6 കുറക്കുമ്പോൾ 9 എന്നാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇത് എല്ലാം കുറച്ച് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 673. പക്ഷേ 3 നിന്ന് 1 നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 672 ആയിരിക്കും ബാക്കി ഉണ്ടാവുന്നത്. 672 എഴുതി വെക്കാം. ഇതായിരിക്കും ഉത്തരം. 6729264. അടുത്തൊരു ഉദാഹരണം നോക്കാം. 45679 ഗുണിക്കണം 9. 9 കൂടെ 1 കൂട്ടുമ്പോൾ 10 എന്ന് കിട്ടും. 10 നിന്ന് 9 കുറച്ചാൽ 1. അപ്പോൾ വലതുഭാഗത്തുള്ള 9 കഴിഞ്ഞു. ഇനി ഇടതുഭാഗത്ത് ഉള്ളതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിൽ നിന്ന് ആദ്യത്തേതിൽ നിന്ന് 1 കുറക്കണം. 9 നിന്ന് 1 കുറക്കുമ്പോൾ 8 എന്ന് കിട്ടും. 8 നിന്ന് 7 കുറച്ചാൽ 1. അടുത്തത് 7 നിന്ന് 6 കുറക്കുക, അപ്പോൾ 1 എന്ന് കിട്ടും. അടുത്തത് 6 നിന്ന് 5 കുറക്കുമ്പോൾ 1 എന്ന് കിട്ടും. അടുത്തത് 5 നിന്ന് 4 കുറക്കുമ്പോൾ 1 എന്ന് കിട്ടും. ഇപ്പോൾ എല്ലാം കുറച്ച് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 4. ആ 4 മാത്രം എഴുതി വെക്കാം. ഇതാണ് ഉത്തരം. 411111. അടുത്തൊരു ഉദാഹരണം നോക്കാം. 32578 ഗുണിക്കണം 99. ആദ്യത്തെ 9 കൂടെ 1 കൂട്ടാം, 10. 10 നിന്ന് 8 കുറച്ചാൽ 2. അടുത്തത് 9 നിന്ന് 7 കുറക്കാം, അപ്പോൾ 2 എന്ന് കിട്ടും. 9 കഴിഞ്ഞു. വലതുഭാഗത്തുള്ള 9 കഴിഞ്ഞു. ഇനി 8 നിന്നാണ് ചെയ്യുന്നത്. ആദ്യത്തെ 8 നിന്ന് 1 കുറക്കണം, അപ്പോൾ 7. 7 നിന്ന് 5 കുറക്കുമ്പോൾ 2 എന്ന് കിട്ടും. അടുത്തത് 7 നിന്ന് 2 കുറക്കാം, അപ്പോൾ 5 എന്ന് കിട്ടും. അടുത്തത് 5 നിന്ന് 3 കുറക്കാം, അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ എല്ലാം കുറച്ച് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 32. അതതുപോലെ എഴുതി വെക്കാം. 322222. ഇതാണ് ഉത്തരം. മറ്റൊരു ഉദാഹരണം നോക്കാം. 64689 ഗുണിക്കണം 999. ആദ്യം 9 കൂടെ 1 കൂട്ടിയാൽ 10. 10 നിന്ന് 9 കുറച്ചാൽ 1. അടുത്തത് 9 നിന്ന് 8 കുറക്കാം, അപ്പോൾ 1 എന്ന് കിട്ടും. അടുത്തത് 9 നിന്ന് 6 കുറക്കാം, അപ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ 9 വലതുഭാഗത്തുള്ള 9 കഴിഞ്ഞു. ഇനി ഇടതുഭാഗത്തുള്ള ഇതിലെ ആദ്യത്തെ അക്കം 9. 9 നിന്ന് 1 കുറച്ചാൽ 8. 8 നിന്ന് 4 കുറച്ചാൽ 4 എന്ന് കിട്ടും. അടുത്തത് 8 നിന്ന് 6 കുറച്ചാൽ 2 എന്ന് കിട്ടും. ഇപ്പോൾ ഇടതുഭാഗത്തുള്ള എല്ലാ അക്കങ്ങളും കുറച്ച് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത്
ആറ് നാല് ആറ് ഇവയാണ്. 646 അതുപോലെ എഴുതി വെക്കാം. ഇതായിരിക്കും ഉത്തരം. 646,24,311. ഈ ഒരു ഉദാഹരണം കൂടെ നോക്കാം. 27,318 ഗുണിക്കണം 9,999. ഇവിടെ ശ്രദ്ധിക്കുക, ഇതുവരെ നമ്മൾ ചെയ്ത ഈ കണക്കുകളിലൊക്കെ ഒമ്പതുകളുടെ സീരീസായിട്ട് വരുന്ന ഈ സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണം തന്നിരിക്കുന്ന ഈ സംഖ്യയിലെ അക്കങ്ങളുടെ എണ്ണത്തേക്കാൾ കുറവാണ്. ഇങ്ങനെ വന്നാൽ നമ്മൾ ആദ്യത്തെ ഒമ്പതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം, അപ്പോൾ 10 എന്ന് കിട്ടും. 10 നിന്ന് 8 കുറച്ചാൽ 2. അടുത്തത് 9 നിന്ന് 1 കുറക്കാം, അപ്പോൾ 8. അടുത്തത് 9 നിന്ന് 3 കുറക്കാം, അപ്പോൾ 6. അടുത്തത് 9 നിന്ന് 7 കുറക്കാം, അപ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ വലതുഭാഗത്തുള്ള 9 കഴിഞ്ഞു. ഇനി നമ്മൾ ഇടതുഭാഗത്ത് നിന്ന് തുടങ്ങുകയാണ്. ആദ്യം 8 നിന്ന് ആദ്യം 1 കുറക്കണം, അപ്പോൾ 7 എന്ന് കിട്ടും. 7 നിന്ന് 2 കുറച്ചാൽ 5. ഇപ്പോൾ ഇടതുഭാഗത്ത് എല്ലാ അക്കങ്ങളും കുറച്ച് കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 2,731. അത് അതുപോലെ തന്നെ എഴുതി വെക്കാം. 2,731 ഉത്തരം ഇതായിരിക്കും കിട്ടുന്നത്. 27,31,52,682 ഇതാണ് ഉത്തരം കിട്ടുന്നത്. ഇങ്ങനെ ഏതൊരു സംഖ്യയെയും ഒമ്പതുകളുടെ സീരീസായി വരുന്ന മറ്റൊരു സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒരൊറ്റ സ്റ്റെപ്പിൽ വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഒരു സംഖ്യയെ ഒന്നുകളുടെ സീരീസായി വരുന്ന മറ്റൊരു സംഖ്യ കൊണ്ട് എങ്ങനെ പെട്ടെന്ന് ഗുണിക്കാൻ കഴിയുമെന്നതാണ്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ താഴെ കാണുന്ന ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.